മൈ ഡിയ സ്റ്റുഡൻസ് അപ്പോൾ നമുക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇ വി എസിലെ ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ഉണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എൽ എസ് എസിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെയാണെന്ന് നോക്കാം വേണ്ടിയിട്ട് ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എപ്പോൾ നയൻത്ത് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റീൻ ആ നയൻത്ത് ജാനുവരിയാണ് ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ ഹു വാസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ മെൻ്റർ ഹോർ പൊളിറ്റിക്കൽ ലീഡർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ഗാന്ധിജിസ് ഫോട്ടോ ബയോഗ്രഫി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻസ് വിത്ത് ട്രൂത്ത് അല്ലേ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ പിന്നെ ഹൂ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫ്രോണ്ടിയർ ഗാന്ധി അതായത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലേ വിച്ച് ആശ്രം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഗുജറാത്ത് ഗാന്ധിജി ഗുജറാത്തിൽ സ്ഥാപിച്ച ആശ്രമം ഏത് സബർമതി ആശ്രമം അല്ലേ വെൻ വാസ് ദണ്ടി മാർച്ച് സ്റ്റാർട്ടഡ് ആ ദണ്ടി മാർച്ച് എപ്പോഴാണ് തുടങ്ങിയത് ആ നയൻറ്റീൻ തേർട്ടി മാർച്ച് ട്വൽത്ത് ഹൂ റോട്ട് ദ പാട്രിയോട്ടിക് സോങ് വരിക വരിക സാഹചര്യം വരിക വരിക സാഹചര്യം എന്ന ദേശീയ ഗാനം ആരപിച്ചതാരാണ് അംശി നാരായണ പിള്ള ഇത് എൽ എസ് എസിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഹൂ വാസ് ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഹൂസ് ബർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഏസ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വെൻ ഡു വി വബ്സു നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആ എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് നവംബർ ലെവൻത്ത് ഹൂ ഈസ് നോൺ ആസ് ബീഹാർ ഗാന്ധി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ഫ്രീഡം ഈസ് മൈ ബേത്ത് റൈറ്റ് ഷുവർലി ഐ വിൻ ഇറ്റ് ഹൂസ് വേർഡ്സ് ആർ ദീസ് ആ സ്വതന്ത്രം എൻ്റെ ജന്മാവകാശം തീർച്ചയായും അത് നേടുക തന്നെ ചെയ്യും ഇതാരുടെ വാക്കുകളാണ് ബാലഗംഗാധർ തിലക് നെക്സ്റ്റ് വാസ് ദി ഫസ്റ്റ് ഫോറീനർ ടു റീച്ച് കേരള ഇൻ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കേരളത്തിലെത്തിയ ആദ്യ വിദേശി ആരായിരുന്നു വാസ്കോട കാമേ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്താണ് അദ്ദേഹം കപ്പൽ ഇറങ്ങിയത് ഇൻ വീച്ച് ഇയാർ ജാലിയം ബാലാബാഗ് ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ആ ജാലിയം ബാലാബാഗ് സംഭവം നടന്ന വർഷമേതായിരുന്നു ഏപ്രിൽ തേർട്ടീൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് അല്ലേ വേണ്ടിയിട്ട് ജാലിയം ബാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ് ആ ജാലിയം ബാലാബാഗ് കൂട്ടക്കുല എവിടെ വെച്ചാണ് നടന്നത് അമൃതസർ ഇൻ പഞ്ചാബ് അല്ലേ പഞ്ചാബിലെ അമൃതസറല്ലേ ഒരു മൈതാനാണ് കേട്ടോ ഹോ വാസ് പഞ്ചാബ് ഗവർണർ ടു ഓഡേഡ് ജാലിയം ബാലാബാഗ് മസാക്കർ ആ ജാലിയം ബാലാബാഗ് കൂട്ടക്കുലക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു മൈക്കിൾ ഓഡയർ അല്ലേ അദ്ദേഹത്തെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിലെ ഉദ്ധം സിംഗ് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നൊരു പേരുണ്ട് ആ ഉദ്ധം സിംഗ് നയൻറ്റീൻ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് അദ്ദേഹം ലണ്ടനിലെ കാങ്സ്റ്റൺ ഹാൾ എന്ന് പറഞ്ഞ ഹോട്ടൽ വെച്ച് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു ആ കാരണം കൊണ്ട് തന്നെ ഈ ഉദ്ധം സിംഗിനെ ആ വർഷം നാൽപ്പത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തന്നെ ജൂലൈ മുപ്പത്തൊന്നിന് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു കേട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്ര മനസ്സിലാക്കുക നെക്സ്റ്റ് ഹൂ ഷോർട്ട് ആൻഡ് കിൽഡ് മൈക്കിൾ ഓഡയർ പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഓഡയറിനെ വെടിവെച്ച് കൊന്നതാര് ഉദ്ധം സിംഗിലെ അദ്ദേഹത്തിന് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേരുണ്ട് നയൻറ്റീൻ ഫോർട്ടി മാർച്ച് തേർട്ടീൻത്തിനാണ് സംഭവിച്ചത് നെക്സ്റ്റ് പീപ്പിൾ ആറ്റ് ജാലിയം ബാലാബാഗ് ടു പ്രൊട്ടസ്റ്റ് എഗെൻസ്റ്റ് ഹൂസ് അറസ്റ്റ് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ജാലിയം ബാലാബാഗിൽ ആളുകൾ ഒത്തുകൂടിയത് ആൺ അന്നത്തെ പഞ്ചാബിലെ ദേശീയ നേതാക്കന്മാരായ ഡോക്ടർ സെയ്ഫുദ്ദീൻ ഗിച്ചിലു ഡോക്ടർ സത്യപാൽ ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചതാണ് കേട്ടോ അവരെന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ എന്തിനായിരുന്നു അന്നത്തെ കാലത്ത് റൗലറ്റ് ആക്ട് ഉണ്ടായിരുന്നു അല്ലേ വിചാരണ കൂടാതെ ആ അവർ ആരെയും അറസ്റ്റ് ചെയ്യും ജയിലിലെടുക്കുക എത്ര കാലം വേണമെങ്കിൽ ജയിലിലെടുക്കാനുള്ള അവകാശമാണ് ഈ റൗലറ്റ് ആക്റ്റിനെതിരെ ഏപ്രിൽ ആറാം തീയതി ഗാന്ധിജി ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു അല്ലേ അത് പ്രകാരം ഇവരെ ഇവരെ പത്താം തീയതി അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ പതിമൂന്നിന് ഇവർ ജാലിയമ്പാലാവുന്ന മൈതാനത്ത് ഒത്തുകൂടിയത് അവിടെയാണ് വിടിക്കുന്ന പ്രശ്നങ്ങളുണ്ടായത് കേട്ടോ ഓക്കെ വാട്ട് ആർ ദ ടു വെപ്പൻസ് യൂസ്ഡ് ബൈ ഗാന്ധിജി അഗെൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി ഉപയോഗിച്ച രണ്ട് ആയുധങ്ങൾ ആരൊക്കെ ഏതൊക്കെയായിരുന്നു സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ് അതായത് സത്യാഗ്രഹം അഹിംസയായിരുന്നു ഹൗ മെനി ടൈംസ് ഡിഡ് ഗാന്ധിജി വിസിറ്റ് കേരള കേരള കേരളത്തിൽ എത്ര പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി ആ ഫൈവ് ടൈംസിലെ ആദ്യത്തെ നയൻറ്റീൻ ട്വൻറ്റിയിൽ ആ ഹിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഹിലാഫത്ത് നേതാവായ ശൗക്കത്തലിയോടൊപ്പമാണ് അദ്ദേഹം ആദ്യം കേരളം സന്ദർശിച്ചത് പിന്നെ നയൻറ്റീൻ ട്വൻറ്റിയിൽ അദ്ദേഹം വരുന്ന ട്വൻറ്റി ഫൈവിൽ അദ്ദേഹം വരുന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് പിന്നെ ട്വൻ്റി സെവനിലെ അൺടച്ചബിലിറ്റി പിന്നെ തേർട്ടി ഫോറിലെ പാവപ്പെട്ടവർക്ക് ധനം സഹ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്നാണ് കൗമുദീന്ന് പറഞ്ഞ പെൺകുട്ടി കമ്മൽ ഉരി കൊടുത്തവർക്ക് അതൊക്കെ ഉള്ളത് പിന്നെ നയൻറ്റീൻ തേർട്ടി സെവനിലെ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ടാണ് അങ്ങനെ അഞ്ച് പ്രാവശ്യം അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വാട്ട് വാസ് ദ സ്ട്രഗിൾ കോൾഡ് ബൈ ഗാന്ധിജി ആഫ്റ്റർ ദ ചാലിയം വാലാബാഗ് ഇൻസിഡൻറ്റ് ചാലിയം വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി വിളിച്ച സമരം ഏതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് അല്ലേ നിസ്സഹകരണ പ്രസ്ഥാനം വാട്ട് വെർ ദ ഡിമാൻഡ്സ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ പ്രൊമോട്ട് ഖാദി അല്ലേ അതായത് ഖാദി പ്രോത്സാഹിപ്പിക്കുക പിന്നെ അവോയ്ഡ് ലിക്കുക അതായത് മദ്യം വർജിക്കുക പ്രൊപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക ബോയ്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക അതായത് ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് കേട്ടോ പിന്നെ വേണ്ടിയിട്ട് ഗാന്ധിജി എൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി അവസാനിപ്പിച്ചത് ഇപ്പോഴാണ് വിത്ത് ചൗരി ചൗര ഇൻസിഡൻറ്റ് അല്ലേ ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് നെക്സ്റ്റ് ഹൂ റെലിങ്ക്യൂസ്ഡ് ദ പോസ്റ്റ് ഓഫ് സർ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ജാലിയാം ബാലാബാഗ് മസാക്കർ ആ ജാലിയാം ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഹൂ റി ലിങ്ക്യൂസ് ടു ദ ടൈറ്റിൽ ഓഫ് കൈസർ എ ഹിന്ദ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ജാലിയ ബാലവാഗ് മസാക്കർ ജാലിയ ബാലാവാഗ് കൂട്ടക്കൊല്ലെ പ്രതിഷേധിച്ച് ആരാണ് കൈസർ ഹി ഹിന്ദ് എന്ന പദവി ഉപേക്ഷിച്ചത് മഹാത്മാഗാന്ധി കേട്ടോ രണ്ടുപേരും രവീന്ദ്രനാഥ് ടാഗോർ സാർ എന്ന പദവിയും കൈസർ എ ഹിന്ദു എന്നുള്ള പദവി മഹാത്മാഗാന്ധിയും ഉപേക്ഷിച്ചു വിച്ച് വോസ് ഗാന്ധിജിസ് ഫസ്റ്റ് സ്ട്രഗിൾ എഗൻസ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജ്ർത്തിയ ആദ്യ പോരാട്ടം ഏതായിരുന്നു ഇന്ത്യയിൽ ചമ്പാരൻ സത്യാഗ്രഹ അല്ലേ നെക്സ്റ്റ് ഹു ഈസ് നോൺ ആസ് കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ലാൽ ബാൽ പാൽ ആ ലാലാ ലജപത്ര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇവരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് സബർമതി ആശ്രമം ഈ സ്വിറ്റേറ്റഡ് സബർമതി ആശ്രമം ഏത് സ്റ്റേറ്റിലാണ് ഗുജറാത്ത് വെൻ ഡീഡ് ഗാന്ധിജി ഫസ്റ്റ് കം ടു കേരള ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി വരുന്നത് നയൻറ്റീൻ ട്വൻറ്റി വിത്ത് ഹോം ഡീഡ് ഗാന്ധിജി കം ടു കേരള ഗാന്ധിജി കേരളത്തിൽ ആരോടൊപ്പമാണ് വന്നത് ഷൗക്കത്തലിയിലെ ലീഡർ ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ലീഡറായ ചോക്കത്തൊലിയോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് നെക്സ്റ്റ് വിച്ച് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് അപ്റൈസിങ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത വിപ്ലവേതായിരുന്നു ആറ്റിംഗ് റിവോൾട്ട് ഓഫ് സെവൻറ്റീൻ ട്വൻറ്റി വൺ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ വിപ്ലവമായിരുന്നു വെൻഡിറ്റ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെയുടെ ആ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്ന വർഷം ഏതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഹു ഇസ് ദ ഫസ്റ്റ് മാർട്ട് യു ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ആ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി രക്തസാക്ഷിയാരാണ് മംഗൾ പാണ്ഡെ അല്ലേ വി ചിയർ ഡിറ്റ് വാഗൻ ട്രാജഡി ടേക്ക് പ്ലേസ് ആ വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് നയൻറ്റീൻ ട്വൻറ്റി വൺ നവംബർ ടെൻ നമ്മുടെ വിദ്യ ക്ലാസ്സിൽ നവംബർ നയൻറ്റീൻ എന്നാണ് പറഞ്ഞത് അത് ശരിയല്ല നവംബർ ടെന്നാണ് പല ചരിത്രങ്ങളുണ്ട് നവംബർ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് നവംബർ ടെൻ ആയിട്ടാണ് വിലയിരുത്തുന്നത് ഹു ഈസ് നോൺ ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നെക്സ്റ്റ് ഇൻ വിച്ച് ഹിയർ ദ ചോരി ചൗര ഇൻസിഡൻറ്റ് ടേക്ക് പ്ലേസ് ചോരി ചൗര സംഭവം നടന്ന വർഷേതാണ് നയൻറ്റീൻ ട്വൻറ്റി ടു ഫെബ്രുവരി ഫൈവ് കേട്ടോ ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ്റ്റ് ചൗരി ചൗര ലൊക്കേറ്റഡ് ചോരി ചൗര ഈ സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശിലെ ഹൂ പ്രസൻറ്റഡ് തെറ്റിപ്പോയിട്ട് കിറ്റിൻ്റെ സ്പെല്ലിങ് ഹൂ പ്രസൻ്റഡ് കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ആ കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ഫിച്ച് ഡേ ഈസ് ഒബ്സേർവ്ഡ് ആസ് കിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് നയൻ ആയിട്ട് പിന്നെ വാട്ട് വാസ് ദ എക്സോർട്ടേഷൻ ഓഫ് ഗാന്ധിജി ഇൻ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഗാന്ധിജിയുടെ സമാരാഹാനം എന്തായിരുന്നു ഡു ഓർഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നെക്സ്റ്റ് വേർട്ട് ഇഡ് ദ സാൽറ്റ് സത്യാഗ്രഹ ഇൻ കേരള ടേക്ക് പ്ലേസ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് ഉളിയടത്ത് കടുവ് ഇൻ പയ്യന്നൂർ കേട്ടോ വിച്ച് സ്ട്രഗിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സോങ് വരിക വരിക സഹചരെ വരിക വരിക സഹചര് എന്ന ഗാനവുമായി ബന്ധപ്പെട്ട സമരം ഏതാണ് സാറ്റ് സത്യാഗ്രഹ അല്ലേ ഉപ്പ് സത്യാഗ്രഹമാണ് ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആസ് വെൽ ആസ് ദ ലോങ്സ്റ്റ് സെർവിങ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയുമായ വ്യക്തി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ